ഇത് മാസം ഓട്ടോറിച്ചാണ് നമ്മൾ ഹോണ്ട ഡിയ വണ്ടി ജനസർവീസായിട്ട് കയറിയാണ് ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിന് ക്ലീൻ ചെയ്യാനൊക്കെ ഡേറ്റുണ്ടാവും. അപ്പോൾ നിലവിലെ ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡറാണ്, ഒറിജിനൽ ലൈൻഡറാണ് എടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ നമുക്ക് എന്തെങ്കിലും മാറേണ്ടി വരും കേട്ടോ. ഇതും കിടക്കുന്നത് ഒറിജിനൽ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, എയർ ഫിൽറ്ററാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ നമുക്ക് പറയത്തക്ക വേറെ ഓയിലേക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ക്ലച്ച് അങ്ങനെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സെൻട്രൽ പോർഷനൊക്കെ നോക്കുമ്പോൾ ഇവിടെ പൊട്ടുപണിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞ് പോകാമെന്നൊരു കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് ഈ പോർഷനൊക്കെ കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടണമാണ് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ പിന്നീട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു കട്ടയൊക്കെ പൊളിഞ്ഞ് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇടുപടി ചെയ്യുന്ന പൊളിഞ്ഞ് നമ്മൾ വഴി പെട്ടെന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബെൽറ്റ് അടുത്ത സർവീസ് വരെ കിടന്ന് ഓടാനായിട്ടുള്ള യാതൊരു ചാൻസുമില്ല. അപ്പോൾ അതുകൊണ്ട് മാറ്റി കളയാനാണ് സേഫ്. പിന്നെ അതിൻ്റെ ബെൻഡക്സ് യൂണിറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെ വർക്കിങ്ങൊക്കെ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ വേരിയേറ്റർ ബോഡി ഒന്നും വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നോർമൽ സാധാരണ തേമാനുള്ളൂ. ഇതെൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്. അപ്പോൾ നിലവിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം അതാ കാണുന്ന ഉള്ളി കാണുന്ന ചുമന്ന കളറിൽ കാണുന്ന തുരുമ്പാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യണ്ട. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ചോക്കിൻ്റെ കേബിൾ നമുക്ക് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് നോർമലായിട്ടുള്ള വർക്കിംഗ് അല്ല, ആ ഔട്ടർ ടൈറ്റായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ്. പിന്നെയെന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ അത് ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊന്ന് ഓപ്പണായിട്ട് കഴുകി പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചൊന്നും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളുണ്ട്. ഒരുപാട് വരുമ്പോൾ പുറമേത്തെ മറ്റേ ബോഡി വാഷിങ്ങാണ് സാധാരണ രീതിയിൽ ചെയ്തോളൂ. നമുക്ക് ഇങ്ങനെ അഴിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇതൊക്കെ കാണുള്ളൂ. അപ്പോൾ അത് ചെയ്യണം നല്ലതാണ്. അത് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലത്. കാരണം ഞാൻ എന്തെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളിലായതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല അതിനകത്ത്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വന്ന കേബിളുകൾ, ബ്രേക്കിൻ്റെ കേബിൾ രണ്ടെണ്ണം ഔട്ടർ ഡാമേജ് ആയിട്ടില്ല. ഓൾറെഡി വലിഞ്ഞിട്ടുണ്ട്, ഔട്ടറും പൊട്ടി നിൽക്കണം കേട്ടോ. അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മീറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ അതിപ്പോൾ ഈ തിരിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഔട്ടർ ശരിക്കും നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ എടുത്ത് കളയാനായിരിക്കും ബുദ്ധി. കാരണം എന്ന് വെച്ചാൽ മൂന്ന് കേബിളും മാറ്റിയിടാം, അതാണ് സേഫ് കേട്ടോ. കാരണം ബ്രേക്കിൻ്റെ കേബിൾ എന്തായാലും മാറ്റിയിടാം. കാരണം അതല്ലെങ്കിൽ ബ്രേക്ക് ജാം ആവാനും ഫ്രണ്ട് ബ്രേക്ക് ജാം ആവാനൊക്കെയുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ബുഷുകളൊന്നും വേറെ കുഴപ്പമില്ല. പക്ഷേ ഈ ഗ്രീൻ ബുഷ് ഉണ്ടല്ലോ, ഈ സൈഡിൽ ബുഷ് നല്ല രീതിയിൽ ഓവലായി പോയിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ സ്പാർക്ക് പ്ലഗാണ്, അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. കാരണം എന്ന് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ തൽക്കാലം അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കമ്പനി പ്ലഗ് ഒന്നും അല്ല കേട്ടോ കിടക്കണേ, ഇതൊരു കുറഞ്ഞ ബ്രാൻഡ് തന്നെയാണ്. ഒറിജിനലൊന്നുമല്ല, പക്ഷെ എന്നാലും നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തേക്കുള്ള പ്ലഗ് കൂടി മാറ്റിക്കളയാട്ടോ. ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണത്, ഇതിനകത്തേക്ക് ഓയിലടിച്ച് കയറിയിട്ട് മൊത്തം വെള്ളവും ഓയിലും കൂടി മിക്സായി കാണുന്നത്. അപ്പോൾ അതെന്തെങ്കിലും മാറ്റി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ അതിൻ്റെ ലൊക്കേഷൻ വന്നത് ഈ ഭാഗത്താണ്. ആ ഒരു വെള്ള കളറുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ വെള്ളവും ഇതും കൂടി മിക്സായിക്കണം. അത് നയിച്ച് ക്ലീൻ ചെയ്തിടാം കേട്ടോ നമുക്ക്. അതായത് സെക്കൻഡ് ഈ യൂണിറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. ആ ബോക്സിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയില് മാറണമുണ്ട്. ഇത്രയും കേസാണ് നിലവിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്ദ്ര ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം, ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റാണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഗ്രീൻ ബ്രഷ് ചേഞ്ച് ചെയ്തിടണം. പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിളുകൾ, ബ്രേക്കിൻ്റെ രണ്ട് കേബിളും ഈ സ്പീഡോമീറ്റർ കേബിളും മാറ്റിയിടാം. കാരണം സ്പീഡോമീറ്റർ എപ്പോൾ വേണമെങ്കിലും പൊട്ടി പോകാൻ കണ്ടീഷൻ നിൽക്കണം. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കാണിച്ചു തന്നിരുന്നല്ലോ, അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടാം. സർവീസ് വർക്ക് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് കഴുകുകയാണെങ്കിൽ, ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചെളിയൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. ഓ, പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ദിവസം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ബാറ്ററി നമുക്കതും ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ്, 2023 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെക്ക് ചെയ്ത് കാര്യം അത് പുതിയതാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ചെക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ്. ക്വാളിറ്റി ഒക്കെ ചെയ്യുമ്പോൾ 12.95 വരെ കിട്ടുന്നുണ്ട്. നല്ല പവർ കിട്ടുന്നുണ്ട് നമുക്ക്. ബാറ്ററി ഒന്ന് ചെക്കിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഓക്കെ ആയിട്ട് കാണിക്കണേ. പുതിയ ബാറ്ററിയാണ്, പക്ഷെ നമുക്ക് ഓൾറെഡി ഞങ്ങൾക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെടുത്തിയെന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ കണ്ടിരുന്നുള്ളൂ. ബാക്കിലത്തെ ടയർ ഫുള്ള് പോയേ നിൽക്കണേ. അപ്പോൾ നമുക്ക് മാറ്റിയിടുന്ന സമയത്ത് സാപ്പർ മോഡൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ വണ്ടി വെട്ടലൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. ബ്രാൻഡ് ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുത്തോ, പക്ഷേ ഇടുമ്പോൾ സാപ്പർ മോഡൽ ഇടുന്നതാണ് ബെറ്റർ.
പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നിലവിൽ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ടയറുണ്ടല്ലോ, ഈ ടയർ റൊട്ടേഷനിലേക്ക് വിടുകയാണെങ്കിൽ കുറച്ചും കൂടിയും വണ്ടി ഓടിക്കുക ഒരു സ്മൂത്ത്നെസ് കിട്ടും. കാരണം എന്നാൽ ഇതിപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ടയർ നേരെ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്തു പോയാൽ നല്ലതാണ്, ഞാനൊരു സജഷൻ പറഞ്ഞതെന്നുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഫ്രണ്ട് നമുക്ക് ചെറിയ വെട്ടലൊക്കെ പോലെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫ്രണ്ട് ടയർ എന്തായാലും റൈറ്റ് സൈഡ് ഒരു അല്പം തേമാനം കൂടുതൽ കാണിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.